സഹകരണ മേഖലയിലെ പ്രതിസന്ധിയിൽ എൽഡിഎഫുമായി ചേർന്നുള്ള സമരത്തിന് ഇല്ലെന്ന് കെപിസിസി പ്രസിഡന്റ് വിഎം സുധീരൻ സംയുക്ത സമരമാകാമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് കെപിസിസി പ്രസിഡന്റ് പരസ്യമായി തള്ളിക്കളഞ്ഞു ഏത് രീതിയിൽ സമരം നടത്തണമെന്ന് തിങ്കളാഴ്ചത്തെ യുഡിഎഫ് യോഗം ചർച്ച ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു സഹകരണ ബാങ്കുകളെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് എൽഡിഎഫ് യുഡിഎഫ് സംയുക്ത പ്രക്ഷോഭത്തിനായിരുന്നു നേതാക്കൾക്കിടയിലെ ധാരണ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട യുഡിഎഫ് നേതാക്കൾ സംയുക്ത സമരത്തിന് സമ്മതമറിയിക്കുകയും ചെയ്തു സമരപരിപാടികൾ തീരുമാനിക്കാൻ തിങ്കളാഴ്ച സർവകക്ഷി യോഗം ചേരാനിരിക്കെ സംയുക്ത സമരമെന്ന ആശയത്തെ കെപിസിസി അധ്യക്ഷൻ തള്ളിക്കളഞ്ഞു സർക്കാരിന്റെ നിലപാട് സഹകരണ മേഖലയിൽ ബിജെപി ശൈലി അവർ വെച്ചു പുലർത്തി അവർക്ക് ഇഷ്ടമില്ലാത്ത ജില്ലാ സഹകരണ സ്ഥാപനങ്ങളെ ജില്ലാ സഹകരണ ബാങ്കുകളെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്ന ഈ സാഹചര്യത്തിൽ സംയുക്തമായ സമരത്തിന് യുഡിഎഫ് ഭരിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കാൻ സിപിഎം ശ്രമിക്കുന്നുവെന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ എൽഡിഎഫുമായി യോജിച്ച് സമരം നടത്തുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്നാണ് വിഎം സുധീരന്റെ നിലപാട് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പല നേതാക്കളും കെപിസിസി അധ്യക്ഷനോട് യോജിക്കുന്നുമുണ്ട് സുധീരൻ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ പ്രതിപക്ഷ നേതാവും ചുവട് മാറ്റി ഏത് രീതിയിൽ സമരം ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ 21-ാം തീയതി രാവിലെ 9 മണിക്ക് കന്റോൺമെന്റ് ഹൗസിൽ ചേർന്ന യുഡിഎഫ് യോഗമാണ് തീരുമാനിക്കുക സംയുക്ത സമരത്തിൽ കോൺഗ്രസിലെ വിയോജിപ്പ് പരസ്യമായി കെപിസിസി അധ്യക്ഷന്റെ കടുത്ത നിലപാട് മറികടന്ന് സംയുക്ത സമരവുമായി മുന്നോട്ട് പോകുന്നത് യുഡിഎഫിന് ഇനി ബുദ്ധിമുട്ടായിരിക്കും സിജി കടക്കൽ മധുഭൂമി ന്യൂസ് തിരുവനന്തപുരം സഹകരണ സമരത്തിന്റെ പേരിൽ യുഡിഎഫിൽ ഭിന്നത ഒന്നിച്ചുള്ള സമരമാണ് വേണ്ടതെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് യുഡിഎഫിൽ ചർച്ച ചെയ്യണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെപിഎ മജീദ് ആവശ്യപ്പെട്ടു പ്രത്യക്ഷത്തിൽ വി എം സുധീരനെ തള്ളുന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് കേരളത്തിന്റെ പൊതുവായ ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവ് കണ്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ലെന്നും കേരളത്തിലെ സഹകരണ മേഖല രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നുള്ളത് പൊതു അഭിപ്രായം സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനാണ് സിപിഎം ശ്രമമെന്ന വി എം സുധീരന്റെ പ്രസ്താവനയോടുള്ള പ്രതികരണം ഇതായിരുന്നു ഇപ്പോൾ പിടിച്ചെടുക്കാനല്ല പ്രശ്നം ഇപ്പോൾ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ സംഘങ്ങൾ നിൽക്കണോ വേണ്ടതാണ് കേരളത്തിലെ സഹകരണ മേഖല ആകെ സ്തംഭിച്ച് കിടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അതിന്ന് ഒരു മോചനം ലഭ്യമാകാൻ വേണ്ടിയാണ് എല്ലാ എംപിമാരും എല്ലാ പാർട്ടിയുടെ എംപിമാരാണ് അഭിപ്രായങ്ങൾ ആർക്കും പറയാം സിപിഎമ്മുമായുള്ള സഹകരണ കാര്യം യുഡിഎഫിൽ ചർച്ച ചെയ്യട്ടെ എന്നും മജീദ് പറഞ്ഞു കേരളത്തിന്റെ പൊതു പ്രശ്നങ്ങളിലേക്ക് എല്ലാവരും കൂട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതാണ് ഇതെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് യുഡിഎഫ് കൂടി തീരുമാനിക്കണം മാതൃഭൂമി ന്യൂസ് മലപ്പുറം യോജിച്ചുള്ള സമരം പാർട്ടിയെ അടിയറ വയ്ക്കുന്നതാകുമെന്ന തിരിച്ചറിവാണോ വി എം സുധീരന് സുധീരന്റെ നിലപാട് പാർട്ടിയും മുന്നണിയും തള്ളുമോ കൊള്ളുമോ ബംഗാളിലെ സഹകരണ ബാങ്കുകൾക്കെതിരായ സിപിഎമ്മിന്റെ നിലപാട് കേരളത്തിൽ സിപിഎമ്മിന് തിരിച്ചടിയാകുമോ കെപിസിസി വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബിജെപി നേതാവ് വി വി രാജേഷ് സിപിഎം സംസ്ഥാന സമിതി അംഗം എം വി ജയരാജൻ ആം ആദ്മി പാർട്ടി നേതാവും രാഷ്ട്രീയ നിരീക്ഷകനുമായ സി ആർ നീലകണ്ഠൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ് ഒപ്പം കെപിസിസിയുടെ മറ്റൊരു വക്താവായ ജോസഫ് വാഴക്കിനെയും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദിനെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കും